നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജ്യോതിഷികളിൽ ബാബാവാങ്കയോളം കൃത്യത പുലർത്തുന്നവരില്ലെന്ന് തന്നെ നമുക്ക് പറയാം. ബൾഗേറിയൻ ജ്യോതിഷിയായ ബാബാവാങ്ക 25 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മരണപ്പെട്ടതാണ്. എന്നാൽ അവരുടെ പ്രവചനങ്ങൾ ഇന്നും കൗതുകത്തോടെ ലോകം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരിക്കൽ കൂടി ബാബാവാങ്കയുടെ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷമാണ് ആ പ്രവചനം. നോസ്ട്രഡാമസും ഇതേ പ്രവചനങ്ങൾ നടത്തിയിരുന്നു. ഇന്ത്യൻ നോസ്ട്രഡാമസ് കുശാൽ കുമാറും ബ്രസീലിയൻ ജ്യോതിഷി അദോ സലോമിയും ഇത്തരം പ്രവചനങ്ങൾ മുൻപ് നടത്തിയിരുന്നു. അതെല്ലാം വൈറലായിരുന്നു. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു. ഈ മിസൈൽ ആക്രമണം ഇറാനെയും ലോകരാജ്യങ്ങളെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബാബാവാങ്കയുടെ പ്രവചനം വൈറലായിരിക്കുന്നത്. 2025 യൂറോപ്പിലടക്കം നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ബാബാവാങ്ക ഇതിനൊപ്പം പ്രവചിച്ചിരിക്കുന്നത്. 2025 ലോകാവസാനത്തിന്റെ തുടക്കമാണ് പ്രവചനത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. യൂറോപ്പിലാകെ അടുത്ത വർഷം സംഘർഷങ്ങൾ വ്യാപിക്കും. അതിലൂടെ ജനസംഖ്യ തന്നെ കുറയുമെന്ന് ബാബാവാങ്ക പ്രവചിക്കുന്നു. 2025 ഭൂമി അന്യഗ്രഹജീവികളെ കണ്ടെത്തുമെന്നാണ് ബാബാവാങ്കയുടെ മറ്റൊരു ഞെട്ടിക്കുന്ന പ്രവചനം. ഭൂമിയിലേക്ക് ഈ അന്യഗ്രഹജീവികൾ എത്തുമെന്നും ബാബാവാങ്ക പ്രവചിക്കുന്നു. ഇതിലൂടെ മാനവരാശിക്ക് അന്യഗ്രഹജീവികൾ ലോകത്തുണ്ടെന്ന് മനസ്സിലാക്കാനാവും. അതേസമയം നാസയിലെ ശാസ്ത്രജ്ഞർ നേരത്തെ തന്നെ അന്യഗ്രഹജീവികൾ ഉണ്ടെന്നതിന് തെളിവുകൾ ഉണ്ടെന്ന് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇതിന്റെ തെളിവുകൾ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ലോകാവസാനം ആരംഭിക്കുമെങ്കിൽ 2025 മനുഷ്യൻ പൂർണ്ണമായും ഇല്ലാതാവില്ല. അതിന് നൂറ്റാണ്ടുകളേറെ പിടിക്കും. 579 ആയിരിക്കും മാനവരാശിയുടെ അന്ത്യമെന്ന് ബാബാവാങ്ക പ്രവചിക്കുന്നു. എന്നാൽ അതിനുള്ളിൽ ഒരുപാട് ദുരന്തങ്ങൾ ഭൂമി സാക്ഷ്യം വഹിക്കേണ്ടി വരും. യൂറോപ്പിലാകെ സംഘർഷങ്ങൾ വ്യാപിക്കും. 2043 യൂറോപ്പ് മുസ്ലിം ഭരണത്തിന് കീഴിലാകും. 2076 കമ്മ്യൂണിസ്റ്റ് ഭരണം തിരിച്ചെത്തും. 579 ലോകാവസാനം സംഭവിക്കുക എന്നും ബാബാവാങ്ക പറയുന്നു. നേരത്തെ രണ്ടാം ലോക മഹായുദ്ധം, സോവിയറ്റ് യൂണിയന്റെ തകർച്ച, ചെർണോബിൽ ദുരന്തം, സ്റ്റാലിന്റെ മരണം, സെപ്റ്റംബർ 11 ഭീകരാക്രമണം, 2004 സുനാമി, 1985 ഉത്തര ബൾഗേറിയയിൽ ഉണ്ടായ ശക്തമായ ഭൂകമ്പം എന്നിവ ബാബാവാങ്ക പ്രവചിച്ച് യാഥാർത്ഥ്യമായതാണ്. അതുകൊണ്ടാണ് 2025 പ്രവചനങ്ങൾ സംഭവിക്കാൻ സാധ്യത ഏറെയാണെന്ന് ബാബാവാങ്കയുടെ ആരാധകർ അവകാശപ്പെടുന്നത്. ബാൽക്കണിയിലെ നോസ്ട്രഡാമസ് എന്നറിയപ്പെടുന്ന ഇവർ 579 ലോകം അവസാനിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. യുക്രൈനിലെ റഷ്യൻ അധിനിവേശവും ന്യൂയോർക്ക് നഗരത്തിലെ 9/11 ആക്രമണവും ബാബാവാങ്ക മുൻപ് കൃത്യമായി പ്രവചിച്ചിട്ടുണ്ടെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റഷ്യ ലോകത്ത് ആധിപത്യം സ്ഥാപിക്കുമെന്നും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ലോകത്തിന്റെ നാഥനാകുമെന്നും 1979 ഒരു അഭിമുഖത്തിൽ അവർ അവകാശപ്പെട്ടിരുന്നു. കോവിഡ് വൈറസ് വ്യാപനം, 1986 ചെർണോബിൽ ദുരന്തം, 1997 ഡയാന രാജകുമാരിയുടെ മരണം എന്നിവയും ബാബാവാങ്ക പ്രവചിച്ചതായി അവകാശപ്പെടുന്നു. 16 നൂറ്റാണ്ടിലെ ഫ്രഞ്ച് ജ്യോതിഷിയും ബിഷപ്പുകാരനുമായ നോസ്ട്രഡാമസ് യൂറോപ്പിലെ ഭൂപ്രദേശങ്ങൾ ക്രൂരമായി യുദ്ധങ്ങളിൽ ഉൾപ്പെടുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അതേസമയം 2025 യൂറോപ്പിൽ യുദ്ധമുണ്ടാകുമെന്ന് ബാബാവാങ്ക പ്രവചിച്ചിട്ടുണ്ട്. ഇത് ഭൂഖണ്ഡത്തിലെ ജനസംഖ്യ നശിപ്പിക്കുമെന്നാണ് പ്രവചനം.